കൂട്ടുകാരി, വെൽക്കം ബാക്ക് ടു ജസ്റ്റ് ടു ടിപ്സ്. മൂന്നാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? അതെ, ഐക്യഗാഥ എന്ന പാഠഭാഗത്തിലെ വരികൾ കണ്ടെത്താം, വായിക്കാൻ പറയാം എന്നീ ചോദ്യങ്ങളായിരുന്നു ഇന്ന് ടീച്ചർ കൂട്ടുകാർക്ക് പ്രവർത്തനങ്ങളായി തന്നത്. നമുക്കത് ചെയ്യാം. വരികൾ കണ്ടെത്തുക. അയൽക്കാർ തമ്മിൽ വ്യത്യാസമില്ലെന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട വരിയാണ്, എൻ അയൽക്കാരനിൽ നിന്നു ഞാൻ ഭിന്നനല്ലെന്നങ്ങു നിന്നിതു വന്നുരയിപ്പു എന്ന ഈ രണ്ട് വരികൾ. അടുത്ത ചോദ്യം, സമുദ്രം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ്? തൻ തിരമാല തന്നൊച്ചയാൽ ഈ ആഴി സന്തതാമെന്തോന്നു ഘോഷിക്കുന്നു. ഈ രണ്ട് വരികളാണ് ഇതുമായി ബന്ധപ്പെട്ടത്. വായിക്കാം പറയാം. കാറ്റ് നമ്മോട് പറയുന്നത് എന്താണ്? അങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ട്? ഞാനും എൻ്റെ അയൽക്കാരനും ഭിന്നനല്ല, ഒന്നു തന്നെയാണ് എന്നാണ് കാറ്റ് പറയുന്നത്. കാറ്റ് എല്ലായിടത്തും വീശുന്നത് ഒരുപോലെയാണ്. അത് എല്ലാവർക്കും നൽകുന്നതും ഒരേ ജീവവായുവാണ്. തിരമാല നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കടലാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും തൊട്ടു തലോടുന്ന കടൽ തിരമാലകൾ പറയുന്നു, ഒരു ഭൂഖണ്ഡവും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന്. കടലും കരയും എല്ലാം ചേർന്നതാണ് ഭൂമി. കാറ്റ്, പക്ഷി, മേഘം എന്നിവ നമ്മോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? കാറ്റ് മരത്തിലൂടെ വീശുമ്പോൾ ഉണ്ടാകുന്ന മർമരത്തിലൂടെയാണ് സംസാരിക്കുന്നത്. പക്ഷി, മാനത്ത് വട്ടത്തിൽ പറക്കുന്ന പക്ഷി, തേനലി ഗാനത്തിലൂടെയാണ് സംസാരിക്കുന്നത്. മേഘം, കാർമുകിൽ ഇടിമിന്നൽ ആകുന്ന ദുന്ദുപി നാദത്തിലൂടെയാണ് ശബ്ദിക്കുന്നത്. അവസാനത്തെ ചോദ്യം, ഭൂമിയെ സ്വർഗമാക്കാൻ എന്തൊക്കെ വേണമെന്നാണ് കവിതയിൽ പറയുന്നത്? എന്നെപ്പോലെ തന്നെയാണ് എൻ്റെ അയൽക്കാരനെന്ന് ഓരോരുത്തരും കരുതണം. എൻ്റെ നാടും അയൽ നാടും ഒന്നു തന്നെയാണെന്ന് തിരിച്ചറിയണം. എല്ലാ അംഗങ്ങളും ഒരേ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. ഭൂമിയും സ്വർഗവും ഒന്നു തന്നെയാണെന്ന് തിരിച്ചറിയണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഭൂമിയെ സ്വർഗമാക്കി മാറ്റാൻ കഴിയും. കൂട്ടുകാർ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ന്യൂ വീഡിയോസ് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുവാനും മറക്കരുത്. കൂടാതെ ഇന്ന് മലയാളം ക്ലാസ്സും EVS ക്ലാസ്സും ഉണ്ടായിട്ടുണ്ട്. EVS വർക്ക്ഷീറ്റ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.